ഇവിടെ കേരളത്തിലെ ജോലി ആയിരിക്കുന്നല്ലേ, നമുക്ക് അവിടെ കണ്ടിട്ട് നമുക്ക് സകലം എന്റെ വിഷമമായിരിക്കും. ഒരു ദിവസം ശമ്പളം നമ്മൾക്ക് കൊടുക്കും. ഇവരെന്നോട് പറഞ്ഞത്, ഞങ്ങൾ മലയാളം അല്ലെങ്കിൽ കേരളത്തിലെ ആഹാരമാണ് കഴിക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരാൾക്ക് സഹായത്തുണ്ടായപ്പോൾ ഞങ്ങൾ സഹായിച്ചില്ലേ, അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെ? അപ്പം ഞങ്ങൾ ഒരു ദിവസം ശമ്പളം കൊടുക്കാൻ തയ്യാറാണ്. വയനാട് ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ പ്രവഹിക്കുകയാണ്. പ്രമുഖർ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള എല്ലാ മലയാളികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവനവനെ കൊണ്ടാകുന്ന രീതിയിൽ സംഭാവനകൾ നൽകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഓമല്ലൂരിന് സമീപമുള്ള ഒരു മീൻകടയിലാണ്. ഇവിടെ തൊഴിലാളികൾ അതിഥി തൊഴിലാളികളാണ്. അവരും ഈ വയനാട് ദുരന്തത്തിൽ മലയാളികളോടൊപ്പം അവരുടെ നമ്മളുടെ എല്ലാം ഒരു സങ്കടത്തിൽ പങ്കുചേരുകയാണ്. അവരുടെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഈ തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ശരിക്കും വിഷമമായല്ലേ ഇങ്ങനെ ഒരു സംഭവം? ഭയങ്കര വിഷമമായി. നമുക്ക് ഈ കടൽ, മീൻ കടൽ ഇഷ്ടപ്പെല്ലാം ഞാൻ വിളിച്ച് രാവിലെ പറഞ്ഞു, ഒരു ചെറിയ സഹായം എടുക്കും. അമർ പറഞ്ഞു നമുക്ക് തരും, ഒരു സഹായം എടുക്കും, ഒരു ദിവസം ശമ്പളം നമ്മൾക്ക് കൊടുക്കും. എങ്ങനെ പറഞ്ഞു? അമർ പറഞ്ഞു ശരി ശരി നമുക്ക് തരും. പിന്നെ ഞാൻ നമുക്ക് മാനേജർ ഉണ്ടല്ലേ, മാനേജർക്ക് ഞാൻ സംസാരിച്ച് രാവിലെ മാനേജർ പറഞ്ഞു ഞാൻ റെഡിയാക്കി തരും അല്ലേ. നമുക്ക് ഇഷ്ട നമുക്ക് ബായ് 13 ഉണ്ടോ, നമുക്ക് എല്ലാം ആൾക്കാർക്ക് വിളിച്ച് പറഞ്ഞു രാവിലെ എല്ലാം ആൾക്കാർ തരും ഒരു ശമ്പളം, ഒരു ദിവസം ശമ്പളം ഇവിടെ നമുക്ക് കൊടുക്കണം. ഇവിടെയൊക്കെ കുഞ്ഞക്കാലം ഉണ്ടല്ലോ, ഇവിടെ അപ്പ അമ്മ ഒന്നും ഇല്ല. കുഞ്ഞക്കാലം ഉണ്ടല്ലോ അനക്ക് അപ്പ അമ്മ ഇല്ല. പിന്നെ അമർക്ക് കുറച്ച് ശരിയായ നമുക്ക് സഹായം എടുക്കും പറഞ്ഞു എല്ലാം ആൾക്കാർക്ക്. 27 ലക്ഷം ഇവിടെ ജോലിക്കാരുണ്ടോ കേരളത്തെ? 27 ലക്ഷം ജോലിക്കാർ ഇവിടെ ഉണ്ടോ കേരളത്തെ? ആളില്ല, നമുക്ക് പണി ചെയ്യാത്ത ഇവിടെ ജോലി ചെയ്യാത്ത ആൾ ഇവിടെ ഉണ്ടോ? എല്ലാം 100 രൂപ കൂടുതൽ ചെറിയ സഹായം ആവില്ലേ എല്ലാം ആൾക്കാർക്ക്? എങ്ങനെ അതിനായിട്ട് നമുക്ക് ആ ദിവസം കണ്ടിട്ട് നമുക്ക് സക്കലം വിഷമമായിപ്പോയി. അതിനായിട്ട് സക്കലം ശരിയായ ഒരു സഹായകയാക്കാൻ പറഞ്ഞിട്ട് നമുക്ക് എല്ലാം തീരുമാനിച്ചു. അതിനായിട്ട് നമുക്ക് രാജു അന്നെങ്കിൽ നമുക്ക് എല്ലാം പറഞ്ഞ അങ്ങനെ ഇതോ നമുക്ക് സക്കലം സഹായമാക്കാൻ പറഞ്ഞിട്ട് നമുക്ക് എല്ലാം സ്റ്റാഫ് അങ്ങനെ സംസാരിച്ചിട്ട് ഇന്ന് റെഡിയാക്കുക. അതിനെട്ടമിനെ ബാക്കി അവിടെ നമുക്ക് ഇതോ കണ്ടിട്ട് നമുക്ക് ഇവിടെ കേരളത്തിലെ ജോലി ആയിരിക്കുന്നല്ലേ, നമുക്ക് അവിടെ കണ്ടിട്ട് നമുക്ക് സക്കലം ഇതോ വിഷമമായിപ്പോയി. അതിനായിട്ട് നമുക്ക് സക്കലം സഹായമാക്കാൻ പറഞ്ഞു നിൽക്കുകയായിരുന്നു. ചേട്ടന്റെ കടയിലെ ഈ അതിഥി തൊഴിലാളികൾ, അവര് നമ്മുടെ സഹോദരരും കൂടിയാണ്. അവര് പറഞ്ഞത് നമ്മളുടെ ദുഃഖത്തിൽ അവരും പങ്കുചേരുന്നു, അവർക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവരങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ താങ്കൾക്കും മനസ്സിലെന്നാണ് തോന്നിയത്? വളരെയേറെ സന്തോഷം തന്നെ തോന്നുന്നു. കാരണം ഒരു സഹോദര സ്നേഹം, കാരണം മനുഷ്യന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഇത് തോന്നിയത് തന്നെ വലിയ വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ തന്നെ അവരെന്നോട് പറഞ്ഞത്, മൊബൈലിൽ കൂടാണ് വാർത്തകൾ കാണുന്നത്, കരയുകയായിരുന്നു. കാരണം സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യയെയും അമ്മയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് അവിടെ ജോലിക്കൂടെ വന്നിരിക്കുന്നു. ഇവരെന്നോട് പറഞ്ഞത്, ഞങ്ങൾ മലയാളം അല്ലെങ്കിൽ കേരളത്തിലെ ആഹാരമാണ് കഴിക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അതാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരാൾക്ക് സഹായത്തുണ്ടായപ്പോൾ ഞങ്ങൾ സഹായിച്ചില്ലേ, എല്ലാവരും കൊടുത്ത്. അപ്പം എന്നോട് ചോദിച്ച് ദുരിതാശ്വാസം ഇത് കൊടുക്കുന്നത് എങ്ങനെ അറിയത്തില്ല. അപ്പോഴെന്നോട് ചോദിച്ച് എങ്ങനെയാണ് കൊടുക്കുന്നത് എങ്ങനെ, അപ്പം ഞങ്ങൾ ഒരു ദിവസം ശമ്പളം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് ഞാൻ പ്രത്യേകിച്ചിട്ട് അതിനുള്ള അത് ഞാൻ ചെയ്തു തരാം. അങ്ങനെയാണ് ഇന്ന് ഒരു ദിവസം ശമ്പളം അവർ എല്ലാം കൂടെ ചേർന്ന് ഒരാളെ വിളിച്ചപ്പോൾ എല്ലാവരും കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ശമ്പളം കൊടുക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ പണമെല്ലാം നമ്മൾ ശേഖരിച്ചു. ഇനിയും എങ്ങനെയാണ് കളക്ടർക്ക് കൊടുക്കും അല്ലേ? തന്നു. ഇപ്പം പൈസ ഇപ്പം ഈ മറ്റുള്ള കാലിൽ വന്നപ്പോൾ അവരെൻ്റെ കയ്യിൽ തരികയായിരുന്നു, പൈസ തന്നു. നാളെ തന്നെ അത് കളക്ടറേറ്റിൽ എത്തിക്കാൻ വേണ്ടിയുള്ള നടപടിയും കൂടെ സ്വീകരിക്കുകയാണ്. ഈ അതിഥി തൊഴിലാളികളുടെ മനസ്സ് അത് മലയാളികളോടൊപ്പം തന്നെയാണ്. നമുക്ക് ഒരു ദുരിതം വന്നപ്പോൾ അവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അവരുടെ ഒരു ദിവസത്തെ വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീഡ് ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.